എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ പാദവിടെ ഇന്ന് രാവിലെ കൂടി വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് അവസരം തന്നല്ലോ. ദൈവവചനത്തിൻ്റെ തുടർമാനമായിട്ടുള്ള ധ്യാനം നമുക്കെല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. ഇന്ന് വചനം ധ്യാനിക്കുക മാത്രമല്ല, നമ്മോടുള്ള ചില നിയോഗത്തിൻ്റെ ദൈവശബ്ദങ്ങൾ കൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ റോമാലേഖന ധ്യാനത്തിലേക്ക് തന്നെ വരാനായിട്ട് പോവുകയാണ്. ദയവായി നിങ്ങളുടെ ബൈബിളുകളെ തുറന്നാട്ട് റോമാലേഖനം 8:18 നമ്മുടെ സവിശേഷമായ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം. റോമാലേഖനം 8:18. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഈ കാലത്തിൽ കഷ്ടമുണ്ട്, പക്ഷേ വെളിപ്പെടാനിരിക്കുന്ന ഒരു തേജസ്സുണ്ട്. ആ വെളിപ്പെടാനിരിക്കുന്ന തേജസ്സുമായി ഈ കാലത്തിലെ കഷ്ടങ്ങളെ തുലനം ചെയ്താൽ അത് സാരമില്ല എന്ന് ബോധ്യമാകും. അതിന് നമുക്ക് വേണ്ടുന്നത് കഷ്ടതയെക്കുറിച്ചുള്ള വെളിപ്പാടല്ല, നമുക്ക് വേണ്ടുന്നത് തേജസ്സിനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. ഇന്ന് രാവിലെ ഈ വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പം നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ തേജസ്സിനെ കുറിച്ചുള്ള വെളിപ്പാട് അങ്ങ് എനിക്ക് തരണം. എന്താണ് വാസ്തവത്തിൽ ഈ തേജസ് എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്? എന്താണ് തേജസ്? ഞാനതിൻ്റെ അർത്ഥമൊന്ന് അന്വേഷിച്ചപ്പം പ്രകാശം എന്നൊരർത്ഥം അതിനുണ്ട്, കീർത്തി എന്നൊരർത്ഥം അതിനുണ്ട്, സൗന്ദര്യം എന്നൊരർത്ഥം അതിനുണ്ട്, ശരീരകാന്തി എന്നൊരർത്ഥം അതിനുണ്ട്, എല്ലാറ്റിനും ഇതേ മഹത്വം എന്നൊരർത്ഥവും അതിനുണ്ട്. അതിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഈ തേജസ് മഹത്വം ഈ പദം പര്യായ പദങ്ങൾ പോലെ ഉപയോഗിക്കപ്പെടുന്നതാണ്. ബൈബിൾ ചില ഘട്ടങ്ങളിൽ നമ്മൾ വായിച്ചു വരുമ്പോൾ മഹത്വം എന്ന വാക്ക് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ തന്നെ തേജസ് എന്ന വാക്കും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ തേജസ് മഹത്വം എന്നീ വാക്കുകളുടെ വ്യത്യാസം മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ നോക്കുകയാണെങ്കിൽ രണ്ടു വേർഡും ഗ്ലോറി എന്ന ഒറ്റ പദം കൊണ്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. രണ്ടും ഗ്ലോറിയാണ്. അപ്പം നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ എന്ന് പറയുമ്പം നമ്മിൽ വെളിപ്പെടുവാനുള്ള പ്രകാശം, നമ്മിൽ വെളിപ്പെടുവാനുള്ള ശരീരകാന്തി, നമ്മിൽ വെളിപ്പെടുവാനുള്ള മഹത്വം, നമ്മിൽ വെളിപ്പെടുവാനുള്ള കീർത്തി വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. എൻ്റെ പ്രിയരെ, ഈ തേജസ് എന്ന വാക്ക് രണ്ട് വിധത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, കർത്താവിനെ ചുറ്റി നിൽക്കുന്ന ഒന്നായിട്ട് ഇതിനെ മനസ്സിലാക്കണം. തേജസ് കർത്താവിനെ കവർ ചെയ്ത് നിൽക്കുന്ന ഒന്നാണ് തേജസ്. അപ്പോൾ തന്നെ സ്വർഗസ്ഥലങ്ങളുടെ സവിശേഷതയാണ് തേജസ്. അതിനെ രണ്ട് നിലകളിൽ ദൈവം എനിക്ക് തരുന്ന പ്രേരണയിൽ ഞാൻ പറയുകയാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്, ദൈവസാന്നിധ്യം വെളിപ്പെടുന്ന ഇടത്തെല്ലാം വ്യാപരിച്ചു നിൽക്കുന്നതുമായ ഒന്നാണ് തേജസ്. അഥവാ എബ്രായ ഭാഷയിൽ പറഞ്ഞാൽ കാബോധ്, ഗ്രീക്ക് ഭാഷയിൽ പറഞ്ഞാൽ ഡോക്സ. ഇതിൻ്റെ വലുപ്പം അങ്ങോട്ട് വിചാരിക്കുമ്പം ഈ കാലത്തിലെ കഷ്ടം സാരില്ല.
റോമാലേഖനം 8:18 പറയുന്നത് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ. എന്റെ പ്രിയരെ, നമ്മിൽ ഇത് വെളിപ്പെടാനുള്ളതാണ്. തേജസ് എന്ന് പറയുന്നത് ദൈവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സവിശേഷതയാണ്. അത് പുതിയ നിയമത്തിൽ ഒരുപാടിടത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും പുതിയ നിയമത്തേക്കാൾ ഒരുപക്ഷെ അല്പം കൂടെ കൂടുതൽ ദൈവത്തിലെ തേജസ് വിവരിക്കുന്ന ഭാഗം പഴയ നിയമമാണ്. സ്തോത്രം. പഴയ നിയമം നമ്മൾ വായിച്ചു വരുമ്പം ധാരാളം ഇടങ്ങളിൽ ഈ തേജസ് വെളിപ്പെട്ടു, തേജസ് വെളിപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ പുറപ്പാട് പുസ്തകം 24:16 നോക്കിയേ, യഹോവയുടെ തേജസ്സും സീനായി പർവ്വതത്തിൽ ആവസിച്ചു. 24:17 നോക്കിയേ, യഹോവയുടെ തേജസ്സിന്റെ കാഴ്ച പർവ്വതത്തിന്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി എന്ന് വായിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 16:7 നോക്കിയേ, പ്രഭാതത്തിൽ നിങ്ങൾ യഹോവയുടെ തേജസ് കാണും എന്ന് പറയുന്നത് കാണാം. യഹോവയുടെ തേജസ് മേഘത്തിൽ കണ്ടു എന്ന് നമ്മൾ കാണുന്നുണ്ട്. യഹോവയുടെ തേജസ് സമാഗമന കൂടാരത്തിന് മേൽ അധിവസിക്കും എന്ന് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ എത്രയോ ഇടങ്ങളിൽ ദൈവത്തിൻ്റെ തേജസ് ജനം കണ്ടിട്ടുണ്ട്. തേജസ് ഇസ്രായേൽ മക്കൾ കണ്ടു എന്നാണ് വായിക്കുന്നത്. സംഖ്യാപുസ്തകം 20:6 നമ്മൾ വായിക്കുമ്പോൾ, എന്നാറെ മോശയും അഹരോനും സഭയുടെ മുൻപിൽ നിന്നു, സമാഗമന കൂടാരത്തിന്റെ വാതുകൾ ചെന്ന് കവിണുമിണു, യഹോവയുടെ തേജസ് അവർക്ക് പ്രത്യക്ഷമായി. മോശയുടെ മുൻപിൽ, അഹരോന്റെ മുൻപിൽ, സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ തേജസ് പ്രത്യക്ഷമായി. അപ്പൊ ദൈവസാന്നിധ്യം വെളിപ്പെടുന്ന ഇടത്ത് വെളിപ്പെട്ടു നിന്ന തേജസ്, ആ കാലഘട്ടത്തിലുള്ളവർ കണ്ണുകൊണ്ട് കണ്ട തേജസ്, ന്യൂ ടെസ്റ്റമെന്റിലേക്ക് വന്നപ്പോ പറയുകയാണ് ആ തേജസ് നമ്മിൽ വെളിപ്പെടാനിരിക്കുക. ആമേൻ. നമ്മിൽ വെളിപ്പെടാനിരിക്കുന്നു എന്ന് പറയുമ്പം നമ്മുടെ ഈ ശരീരത്തിൻ്റെ മേൽ ആ തേജസ്, അതിനെയാണ് നമ്മൾ തേജസ്കരണം എന്ന് പറയുന്നത്. നിങ്ങൾ എന്നോട് പോണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഈ തേജസ്കരണം എന്ന വാക്ക് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത് റോമാലേഖനത്തിലാണ്. റോമാലേഖനം 8:10 അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ, മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന് വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് എന്ന് 18-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ, പിന്നത്തേതിൽ 30-ാമത്തെ വാക്യത്തിൽ തേജസ്കരണം എന്ന പദം പറയുന്നുണ്ട്. അതായത് തേജസ്വൽക്കരിക്കുക, നമ്മളെ തേജസ്സുകൊണ്ട് പൊതിയുക. അതാണ് ഇവിടെ പൗലോസ് പറയുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ തേജസ് എപ്പോഴാണ് ഇനി റിവീലാകുന്നത്? ദൈവവചനം വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവോടുകൂടെയാണ് ഈ തേജസ് റിലീസാകാൻ പോകുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞ വാക്യങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ ജനത്തിൻ്റെ ഇടയിലേക്ക് ഈ തേജസ് ഇറങ്ങി വന്നു. ശരീരങ്ങളിൽ അവർക്ക് അനുഭവിക്കാൻ പറ്റി, അവരുടെ കണ്ണിന് കാണാൻ പറ്റി. എന്നാൽ ഇനി ഒരിക്കൽ കൂടി തേജസ് വെളിപ്പെടും. അതെപ്പോഴെന്നറിയാമോ? നമ്മുടെ കർത്താവിൻ്റെ വരവിങ്കല. ഞാനത് തെളിയിക്കാൻ വേണ്ടി ധാരാളം വാക്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് കഴുതി വച്ചിട്ടുണ്ട്. മർക്കോസ് 13:26 നമ്മൾ വായിക്കുന്നത് എന്താ? അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. തേജസ്സോടുകൂടെ മേഘങ്ങളിൽ നമ്മുടെ കർത്താവ് വരും. ആ വാക്ക് നന്നായി ശ്രദ്ധിച്ചോ, തേജസ്സോടുകൂടെ കർത്താവ് വരും. അതാ ഞാൻ പറഞ്ഞ അവിടുത്തെ വരവിങ്കലാണ് ഇനിയും തേജസ് വെളിപ്പെടാൻ പോകുന്നത്.
മത്തായി 25:31 നോക്കൂ, വീണ്ടും അതേ വാക്ക് ആവർത്തിക്കുന്നുണ്ട്. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. തേജസ്സോടുകൂടെ വരുമ്പോൾ, അവിടുത്തെ വരവ് തേജസ്സോടുകൂടിയാണ്. മർക്കോസ് 8:38 നോക്കൂ, അവിടെ അല്പം വ്യത്യസ്തമായ ഒരു കാര്യമാണ്. വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോ അവിടുത്തെ വരവിങ്കലാണ് ഇനിയും തേജസ് വെളിപ്പെടാൻ പോകുന്നത്. എൻ്റെ പ്രിയരെ, ഏദൻ തോട്ടത്തിൽ ആദമിൻ്റെ മേൽ വസ്ത്രം പോലെ നിന്ന ഒന്നാണ് ഈ തേജസ്. പക്ഷെ പാപം ചെയ്തപ്പോൾ ആ തേജസ് മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. റോമർ 3:23 അതാ പറയുന്നത്. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എല്ലാവരും ദൈവ തേജസ് കളഞ്ഞു കുളിച്ചു. പാപത്താൽ ഈ തേജസ് പോയി. ആമേൻ. ഇതതിൻ്റെ ഓർഡറാണ്. അപ്പം ഒരിക്കൽ വെളിപ്പെട്ട് നിന്നതാണ്, ഇനിയും കർത്താവിൻ്റെ വരവിങ്കൽ വരും. ഈ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. അടുത്ത കാര്യം പറയുക, മനുഷ്യനിൽ നേരത്തെ ഈ തേജസ് ഉണ്ടായിരുന്നു, അത് വസ്ത്രം പോലെയായിരുന്നു. പക്ഷെ പാപം കയറിയപ്പോ ആ തേജസ് ഇല്ലാതെയായി. കുറെ കഴിഞ്ഞപ്പോൾ അത് ഇസ്രയേൽ എന്ന് പറയുന്ന ജനത്തിന് വാഗ്ദത്തം ചെയ്തു. റോമാലേഖനം 9:4 അത് പറയുന്നുണ്ട്. അവർ ഇസ്രയേലിയർ, പുത്രത്വം, തേജസ്സും, നിയമങ്ങളും, ന്യായപ്രമാണവും, ആരാധനയും, വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. ഇസ്രയേലിന് വാഗ്ദത്തം ചെയ്തതാണ് തേജസ്. ആമേൻ. എൻ്റെ പ്രിയരെ, അവിടെ നിന്ന് ഇത് നമ്മളിലേക്ക് കണക്റ്റ് ആയത് എങ്ങനെയാണെന്നറിയാമോ? അതൊരു വലിയ വെളിപ്പാടാണ്. റോമാലേഖന ധ്യാനത്തിൽ തുടർന്ന് വന്നവർക്ക് പെട്ടെന്ന് മനസ്സിലായി കാണും. 5:2 അത് നമുക്ക് കാണാം. അവിടെ എഴുതിയിരിക്കുന്നത്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. എപ്പോഴാണ് തുടങ്ങിയത്? വീണ്ടും ജനനം സംഭവിച്ചപ്പോൾ നമ്മുടെ അകത്ത് ദൈവ തേജസ്സിൻ്റെ പ്രത്യാശ കയറാൻ തുടങ്ങി. നിങ്ങൾ ആ ഓർഡർ ശ്രദ്ധിച്ചേ. ഒരിക്കൽ മനുഷ്യനുണ്ടായിരുന്നതും പാപത്താൽ നഷ്ടപ്പെട്ടതും പിന്നത്തേതിൽ ഇസ്രയേലിന് വാഗ്ദത്തം ചെയ്തിരുന്നതുമായ തേജസ് നീതീകരണം അനുഭവിച്ചപ്പോൾ വിശ്വാസത്താൽ ഉണ്ടായ നീതീകരണത്തിൻ്റെ പരിണിത ഫലമായി നമ്മിലേക്ക് വീണ്ടും വരികയാണ്. നമ്മൾ ജീവിക്കുന്നത് ആ പ്രത്യാശയിലാണ് എന്ന് ദൈവവചനം സമർത്ഥിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അകത്ത് ആ നീതീകരണത്തിൻ്റെ പ്രത്യാശയുണ്ടോ? പ്രിയരെ, നിങ്ങളുടെ അകത്ത് ആ തേജസ്കരണത്തിൻ്റെ പ്രത്യാശയുണ്ടോ? ഈ ഭൂമിയിൽ ഞാൻ ഇങ്ങനെ ജീവിച്ച് 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 ഒരിക്കൽ ശവക്കല്ലറയിൽ അടക്കപ്പെടുമെന്നുള്ളതല്ല, എന്റെ മേലൊരു തേജസ് ഇറങ്ങി വരുമെന്നുള്ള ആ ഒരു ബോധ്യമുണ്ടോ? ഹല്ലേലൂയ. അതൊരു വെളിപ്പാടായിട്ട് അകത്തേക്ക് കയറണം. നിങ്ങളുടെ മുന്നിൽ ഒരുപക്ഷെ പ്രശ്നങ്ങൾ വന്നേക്കാം കേട്ടോ. നിങ്ങൾ ചിന്തിക്കാത്ത, നിങ്ങൾ നിനയ്ക്കാത്ത ചിലത് നിങ്ങൾക്കെതിരെ തല ഉയർത്തി നിന്നേക്കാം കേട്ടോ. പക്ഷെ ഞാൻ ആത്മാവിൽ പറയാം, പ്രശ്നങ്ങൾ നിങ്ങൾക്കെതിരെ തല ഉയർത്തി നിന്നാലും നിങ്ങളുടെ മനസ്സിനകത്ത് വെള്ളത്തിൻ്റെ മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു എന്ന് പറഞ്ഞതുപോലെ പ്രശ്നത്തിൻ്റെ മീതെ തേജസ്സിൻ്റെ വെളിപ്പാട് വ്യാപരിക്കണം. എന്നിൽ
എന്നിൽ ഈ തേജസ് വെളിപ്പെടും. ഇതിനപ്പുറത്ത് ഞാൻ ആ തേജസ്സിനെ കാണും. അത് വ്യക്തിപരമായ ഒരു വെളിപ്പാടായിട്ട് അകത്ത് കരുതിക്കോണം. ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അതിനെ മുഴുവൻ കവർ ചെയ്യാൻ നമ്മെ പ്രാപ്തീകരിക്കുന്നത് ഈ തേജസ്സിന്റെ വെളിപ്പാടാണ്. പൗലോസ് സദാ പറയുന്നത് 2 കൊരിന്ത്യലേഖനം 4:17, നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യ ഘനം ഞങ്ങൾക്ക് കിട്ടാൻ ഹേതുവാകുന്നു. പൗലോസ് പറയുക, ഞാൻ അനുഭവിക്കുന്ന കഷ്ടം നൊടിനേരത്തേക്കുള്ളതാണ്, നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. പൗലോസേ, അപ്പോ ഇത്രയും സമയം കൊണ്ട് തീരുന്ന കഷ്ടതയെ അങ്ങേക്ക് ഉണ്ടായിരുന്നുള്ളോ? അതിൻ്റെ ഒരു കൊച്ചു ലിസ്റ്റ് 2 കൊരിന്ത്യലേഖനം 11:23 തൊട്ട് പറയുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, നമ്മുടെ അത്രയൊന്നും വരത്തില്ല. നമ്മൾ അനുഭവിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ പൗലോസ് ഒന്നും അനുഭവിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് ആ ലിസ്റ്റ് ഒന്ന് നോക്കാം. സ്തോത്രം. ആ ലിസ്റ്റ് നോക്കുമ്പം നമുക്കൊരു കൊച്ചു താരതമ്യം നടത്താനായിട്ട് പറ്റും. 2 കൊരിന്ത്യലേഖനം 11:23, നിങ്ങളൊന്ന് എണ്ണാങ്കിലൊന്ന് എണ്ണിക്കോണേ. നമ്മുടെ അത്രയും ഉണ്ടെന്ന് തോന്നുന്നില്ല, എന്നാലും ഒന്ന് എണ്ണിക്കോണം. യഹൂദന്മാരാൽ ഒന്നു കുറയെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറുണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിലകപ്പെട്ടു, 1 രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ളസഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിറപ്പ്, പലവട്ടം ഉറക്കിളപ്പ്, പൈതാകം, പലവട്ടം പട്ടിണി, ശീത, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ അനുഭവിച്ചത് കൂടാതെ ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും ഉണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഒന്നു കുറയെ 40 അടി 5 വട്ടം കൊണ്ട ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് കണ്ടാ കൊള്ളാം. ഒന്നു കുറയെ 40 അടി 5 വട്ടം കൊണ്ടെന്ന് പറഞ്ഞ കർത്താവ് യേശു ഒറ്റ പ്രാവശ്യം കൊണ്ടുള്ളൂ, പൗലോസ് 5 പ്രാവശ്യം കൊണ്ടു. അപ്പൊ യേശുവിനേക്കാൾ വലിയ ആളാണോ പൗലോസ് എന്ന് ചോദിച്ചാൽ അല്ല, അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. അവനെനിക്ക് വേണ്ടി എന്തെല്ലാം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുമെന്ന് കർത്താവ് നേരത്തെ പറഞ്ഞതാണ്. കാരണം ഈ പുള്ളി അധികാരം കയ്യിലുണ്ടായിരുന്ന സമയത്ത് ആരാധിക്കുന്നവനെ പിടിച്ച് അധികാരപത്രത്തിൻ്റെ ബലത്തിൽ തടവിലാക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് കർത്താവ് പുസ്തകത്തിൽ എഴുതിയിട്ടതാ, നീ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന്. സ്തോത്രം. ഒന്നു കുറയെ 40 അടി 5 വട്ടം കൊണ്ടു. സ്തോത്രം. 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറേറ്റു. ആരുണ്ട് പ്രിയരെ ഇതൊക്കെ അനുഭവിച്ചവര്? ഈ ലിസ്റ്റെല്ലാം അങ്ങോട്ട് നിരത്തി വെച്ചിട്ട് പൗലോസ് ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയോ? നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം, ഒന്നുകുറിയ 40 അടി 5 വട്ടം കൊണ്ടത്, 3 വട്ടം കോലിനാൽ അടി കൊണ്ടത്, കല്ലേറേറ്റത്, പിന്നെ എണ്ണമറ്റ പ്രശ്നങ്ങൾ അനുഭവിച്ച മനുഷ്യൻ പറയുകയാണ്, തേജസ്സുമായിട്ട് ഇതിനെ അങ്ങോട്ട് താരതമ്യം ചെയ്യുമ്പം ഇത് വളരെ ലഘുവാണ്. എന്റെ പ്രിയരെ, ലഭിക്കാനുള്ളതിലേക്ക് നിങ്ങൾ നോക്കുമ്പോഴാണ് നിലവിലുള്ളതൊന്നും അല്ലെന്ന് മനസ്സിലാക്കുന്നത്. പൗലോസ് അതാ പറയുന്നത്. നമ്മൾ വായിച്ച വാക്യത്തിലും അതാ കിടക്കുന്നത്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിക്കണം കേട്ടോ, വിചാരിച്ചാലേ നമുക്ക് ആ ധൈര്യം ഉണ്ടാകത്തുള്ളൂ. പണ്ടാരണ്ട് പറഞ്ഞതുപോലെ, നനച്ചാൽ ഞാൻ പുലിയെ പിടിപ്പേൻ, ഉയിര് പോയാലും നനയ്ക്ക മാട്ടേൻ എന്ന് പറഞ്ഞതുപോലെ, വിചാരിച്ചാൽ പുലിയെ പിടിക്കും, പക്ഷേ ചത്താലും വിചാരിക്കുകയില്ല. ഇതുപോലാണ് ചിലരുടെ സ്ഥിതി.
തേജസ്സിനെ കുറിച്ച് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ട സാരമില്ലെന്ന് പറയും. പക്ഷേ തല്ലിക്കൊന്നാലും വിചാരിക്കുകയില്ല. ഇത് വ്യക്തിപരമായ ഒരു വെളിപ്പാടായിട്ട് നമ്മുടെ അകത്ത് വ്യാപരിക്കേണ്ടുന്നതാണ്. കഷ്ടത അനുഭവിക്കുമ്പം തേജസ്സിൻ്റെ പങ്കാളിത്വം നമുക്കുണ്ടെന്നുള്ള ഒരു വ്യക്തിപരമായ വെളിപ്പാട്. എൻ്റെ പ്രിയരെ, ഈ വെളിപ്പാട് മതി ഈ ഭൂമിയിലുള്ള എന്തിനെ നേരിടാൻ. ഈ വെളിപ്പാട് മതി ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സകല സംഘർഷങ്ങളെയും അതിജീവിക്കാൻ. ഈ വെളിപ്പാട് മതി ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന സകലതിനെയും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ. ഇന്ന് രാവിലെ അങ്ങനെ ഒരു പകർച്ച ചില ബുദ്ധിമണ്ഡലങ്ങളുടെ മേൽ, ചില ചിന്താമണ്ഡലങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാവിലെ വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ. അതാ പത്രോസ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുകയും അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. കഷ്ടമുണ്ടോ, സന്തോഷിച്ച് ഉല്ലസിച്ചോണം. കാരണം നിങ്ങളിൽ വെളിപ്പെടാനിരിക്കുന്ന തേജസ് ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ ഇതിനെ മറക്കും. ആമേൻ. ഇതൊരു ഭയങ്കര കൈമാറ്റമായി നമ്മുടെ മേൽ വെളിപ്പെടട്ടെ. ഒരു പ്രസംഗം പറഞ്ഞു വിടുകയല്ല, പകരം ആ തേജസ്സിൻ്റെ വ്യക്തിപരമായ വെളിപ്പാട് നമ്മുടെ അകത്തേക്ക് വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ. ഈ സത്യം പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സൃഷ്ടിക്ക് പോലും തേജസ്സിൻ്റെ വെളിപ്പാടുണ്ട്, പക്ഷെ നമ്മുടെ അകത്ത് വേണ്ടുന്നത് പോലെ കിട്ടിയിട്ടില്ല. ഞാനിത് വെറുതെ പറഞ്ഞല്ല, റോമാലേഖനം 8:20 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. സൃഷ്ടി ദൈവപുത്രന്മാർക്ക് തേജസ്സിൻ്റെ വെളിപ്പാടുണ്ടാകാൻ കാത്തിരിക്കുക. ദൈവപുത്രന്മാരെന്ന് പറയുമ്പോൾ നമ്മളാണ്, നമ്മൾ നമുക്ക് വെളിപ്പാടുണ്ടാകാൻ സൃഷ്ടി കാത്തിരിക്കുക. ഏതാ സൃഷ്ടി? നമ്മളൊഴികെയുള്ള ബാക്കിയെല്ലാം, അതായത് പല്ലിയും പഴുതാരയും പൂച്ചയും പട്ടിയും ഉൾപ്പെടെ, തേക്കും തെങ്ങും ഉൾപ്പെടെയുള്ള സകല സൃഷ്ടികളും നമുക്ക് തേജസ്സിൻ്റെ വെളിപ്പാട് കിട്ടാൻ കാത്തിരിക്കുകയാണെന്ന് മനസ്സിലാക്കേണ്ടെന്ന് ആ പദത്തെ നമ്മൾ അവിടെ വരുമ്പോൾ കുറച്ചുകൂടെ അത് മനസ്സിലാക്കാം. ഇപ്പം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാനതൊന്ന് തൊട്ടെന്നേ ഉള്ളൂ. എൻ്റെ പ്രിയരെ, അമൻ സൃഷ്ടി കാത്തിരിക്കുന്നു നമുക്കൊരു വെളിപ്പാടുണ്ടാകാൻ. അവർക്ക് തേജസ്സിനെ കുറിച്ച് അറിയാമെന്ന് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ടാണല്ലോ ആ വാക്യം അങ്ങനെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം അവ കാത്തിരിക്കുകയാണ് നമുക്കൊരു വെളിപ്പാടുണ്ടാകാൻ. ഇന്ന് രാവിലെ അങ്ങനെ ഒരു ഭയങ്കര വെളിപ്പാട് നമ്മുടെ മേൽ കൈമാറ്റം ചെയ്യപ്പെടട്ടെ. ഇതിൻ്റെ പൂർണ്ണത നമ്മൾ അനുഭവിക്കാൻ പോകുന്ന നിത്യതയില്ല. സ്തോത്രം. നിത്യതയിൽ നമ്മൾ അത് പൂർണ്ണമായും അനുഭവിക്കും. കൊലോസ്യ ലേഖനം 3:4 അതാ പറയുന്നത്, നമ്മുടെ ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. സ്തോത്രം. തേജസ് എപ്പോഴും പ്രത്യാശയെ സംബന്ധമായിട്ടുള്ളതാണ്. തീത്തോസ് 2:12 അത് പറയുന്നുണ്ട്, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവം നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ ഭാവികമായിട്ടാണ് തേജസ്സിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ കർത്താവിനോട് പറയാം, എൻ്റെ പ്രശ്നങ്ങളെ മറക്കാൻ തേജസ്സിൻ്റെ പ്രത്യാശ, പ്രതീക്ഷ എൻ്റെ ദൈവമേ അങ്ങനെയൊക്കെ തരണമേ. ഇനി ഞാനിതിൻ്റെ വലിപ്പം ഒന്ന് പറഞ്ഞിട്ട് ആ ഭാഗം വിടാം കേട്ടോ. പുതുവാന ഭൂമിയെക്കുറിച്ച് പറയുമ്പം വെളിപ്പാട് പുസ്തകം 21:23 പറയുന്ന ഒരു പ്രയോഗമുണ്ട്, നഗരത്തെ പ്രകാശിപ്പിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാടതിൻ്റെ വിളക്ക്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പുറത്തേക്ക് നോക്കിയാൽ പുറത്ത് കാണുന്ന പ്രകാശമില്ലേ? അല്പം കൂടെ കഴിഞ്ഞാൽ അതിൻ്റെ ആ ബ്രൈറ്റ്നസ് ഉണ്ടാകുകയല്ലേ? അതെങ്ങനെയാണോ അതുപോലെ പുതുവാന ഭൂമിയിലെ വെളിച്ചം തേജസ്സായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അതെന്ത് വലിപ്പമായിരിക്കുമെന്ന്. അത് നമ്മൾ കാണാൻ പോവുകയാണ്. നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ട്, തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലം ഏറ്റം ആസന്നമേ. നമ്മൾ ആ മുഖം കാണാൻ പോവുകയാണ്, നമ്മൾ ആ മുഖം കാണാൻ പോവുകയാണ്, തേജസ്സിൽ അവിടുത്തെ മുഖം കാണാൻ പോവുകയാണ്.
ഇതാ പറയുന്ന നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ എല്ലാ കണ്ണുകളും അടച്ചേക്കും. നമ്മുടെ അകത്ത് ഒരു വലിയ പ്രത്യാശ വ്യാപരിക്കട്ടെ, ഒരു വലിയ പ്രതീക്ഷ വ്യാപരിക്കട്ടെ. എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ. ഓ രാധാ ബാഷേഖേനിയ രേധമ സേഖേനി റിഗതമന. ആ തേജസിന്റെ പ്രത്യാശ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് തരട്ടെ. എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ. ഇപ്പോഴത്തെ പ്രശ്നങ്ങളെയെല്ലാം മറക്കാൻ കഴിയുന്ന തേജസ്സിൻ്റെ പ്രത്യാശ, ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ മറക്കാൻ കഴിയുന്ന തേജസ്സിൻ്റെ പ്രത്യാശ. ഹാലലൂയ്യ. ഞങ്ങളുടെ പ്രിയപിതാവ്, ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ വചനത്തിൻ്റെ ശക്തി അതിതീവ്രതയോടെ ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുന്നതിന് സ്തോത്രം. എൻ്റെ മക്കൾ അത് അനുഭവിക്കട്ടെ, അവരത് കാണട്ടെ. ആ പ്രതീക്ഷയിൽ ആ പ്രത്യാശയിൽ ജീവിതകാലം മുഴുവൻ മുൻപോട്ട് പോകുവാൻ അവിടുന്ന് സഹായിക്കണമേ. നിന്റെ മക്കളെ എല്ലാം ഇന്ന് രാവിലെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.